നാടൻപാട്ടുകളെന്നാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അനശ്വര നടൻ കലാഭവൻ മണിയാണ്. മലയാളക്കരയുടെ വികാരമായ നാടൻപാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചതും അവയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചതും കലാഭവൻ മണിയാണ്. മണിച്ചേട്ടന്റെ രൂപവും ശബ്ദവും ഇന്നും നാടൻപാട്ടിനെ സ്നേഹിക്കുന്ന മലയാളിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. അകാലത്തിൽ നമ്മെ വിട്ടുപോയ ഈ കലാകാരന്റെ മരണത്തിനു പിന്നിലെ ദുരൂഹതകൾ ഇപ്പോഴും ചർച്ചയായി തന്നെ തുടരുന്നു. ചേട്ടന്റെ മരണത്തോടെ കുടുംബത്തിന്റെ ജീവിതം വളരെ ദയനീയമാണെന്ന് പറഞ്ഞ് സഹോദരൻ ആർ.എൽ.വി. രാമകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഇതാ കലാഭവമണിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അപമാനിക്കുന്ന തരത്തിൽ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവർക്കെതിരെ രാമകൃഷ്ണൻ. മണിച്ചേട്ടന്റെ ജീവിതം പറയുന്ന ചില യൂട്യൂബ് ചാനലുകാരുടെ അസത്യമായ അവതരണങ്ങൾ അസഹ്യമായി തുടങ്ങിയിരിക്കുന്നു. മണിച്ചേട്ടന്റെ വീടും നാടും പുറലോകത്തെ കാണിക്കുന്നതിൽ എതിർപ്പില്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുപ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച വീഡിയോയിൽ ആർ.എൽ.വി. രാമകൃഷ്ണൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, കോവിഡ് കാലത്ത് ബ്ലോഗ് ചെയ്യുന്നവരുടെ എണ്ണം കൂടി, അതിൽ തന്നെ ഒരുപാട് ആളുകൾ മണിച്ചേട്ടന്റെ വീടും നാടും തേടി ചാലക്കുടിയിലെത്തുന്നു. എന്നാൽ സത്യസന്ധമായ കാര്യങ്ങൾ അറിഞ്ഞല്ല പലരും ഇവിടെ വ്ളോഗ് അവതരിപ്പിക്കുന്നത്. മണിച്ചേട്ടന്റെ ഓട്ടോറിക്ഷയെ കുറിച്ച് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് മണിച്ചേട്ടന്റെ ഓട്ടോറിക്ഷ അല്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. മണിച്ചേട്ടൻ ഞങ്ങളുടെ മൂത്ത സഹോദരൻ വേലായുധൻ ചേട്ടന്റെ മകനു വേണ്ടി വാങ്ങിക്കൊടുത്ത വണ്ടിയാണ്. 100 എന്ന നമ്പറിലാണ് ആ വണ്ടി രജിസ്റ്റർ ചെയ്തത്. മണിച്ചേട്ടൻ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷകൾ ലാംബർട്ട ഓട്ടോറിക്ഷകളായിരുന്നു. ആ ഓട്ടോറിക്ഷകൾ ഇന്നില്ല. ആ കാലം ഏതായിരുന്നുവെന്ന് ഒന്ന് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഒരു കാരവൻ കിടപ്പുണ്ട്. അത് തമിഴ്നാട് രജിസ്ട്രേഷനാണ്. പ്രളയത്തിൽ മുങ്ങിപ്പോയതിനാൽ അത് ഉപയോഗശൂന്യമായി. മറ്റു കാര്യങ്ങൾ പടിപടിയായി ചെയ്തു വരാനുള്ള സാഹചര്യം, അത് ഞങ്ങളുടെ സാമ്പത്തിക ഭദ്രത പോലെയാണ് ചെയ്യാൻ സാധിക്കുക. അതിനപ്പുറത്തേക്ക് ആ വണ്ടിക്കുള്ളിൽ നുഴഞ്ഞുകയറി ഇവിടെയെല്ലാം നശിച്ചു പോയി, തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മാനസികമായി വിഷമിപ്പിക്കുന്ന ചില വീഡിയോകൾ കണ്ടു. ഈ അടുത്ത് വേറൊരു വീഡിയോ കൂടി വന്നിരുന്നു. മണിച്ചേട്ടന്റെ വീടിന് മുകളിൽ നിന്ന് അദൃശ്യനായ ഒരാൾ നോക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ. ഇതൊക്കെ വളരെ വിഷമമുണ്ടാക്കുന്നതാണ്. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ആ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ മുകളിലിരിക്കുന്ന വ്യക്തിയാണത്. എന്നിട്ടും ഈ വീട്ടിൽ ആരൊക്കെയോ ഉണ്ടെന്ന തരത്തിൽ കുപ്രചരണം നടത്തുകയാണ് ഇക്കൂട്ടർ. ദയവ് ചെയ്ത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ ചെയ്തവരുടെ വീഡിയോയ്ക്ക് കാഴ്ചക്കാരെ കൂട്ടുക എന്നതാണ് ഉദ്ദേശം. മണിച്ചേട്ടൻ നാടൻപാട്ടുകൾ പഠിച്ചത് തൊട്ടടുത്തുള്ള ചേട്ടനിൽ നിന്നാണെന്നൊക്കെ വ്ളോഗുകൾ കണ്ടു. മണിച്ചേട്ടൻ ഇന്നേ വരെ ആരുടെ അടുത്തുനിന്നും നാടൻപാട്ടുകൾ പഠിച്ചിട്ടില്ല. പലരും അനുകരിച്ച് പാട്ട് പാടിയിട്ടുണ്ട്. ഞാനും മണിച്ചേട്ടനും തമ്മിൽ 5 വയസ്സ് വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ അറിവിൽ അദ്ദേഹം ആരുടെ അടുത്തും പാട്ട് പഠിക്കാൻ പോയിട്ടില്ല. ഇത്തരത്തിലുള്ള വ്യാജമായ പ്രചാരണങ്ങൾ യൂട്യൂബിൽ വരുന്നുണ്ട് എന്നത് നിങ്ങൾ അറിയണം. ചൂടപ്പം പോലെ വീഡിയോ വിറ്റയക്കാൻ അസത്യം വിളമ്പുകയാണിവർ. ഇതൊരു വല്ലാത്ത വിഷമമായി മാറിയിരിക്കുന്നു. ഇതിനെതിരെ പ്രതികരിച്ചാൽ അവർ ഞങ്ങൾക്കെതിരെയാകും. പ്രിയ നടന്റെ നാടും വീടും കാണാൻ വരുന്നവർ വരുക, പക്ഷെ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കരുത്. കാലിൽ വീണ് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് ആർ.എൽ.വി. രാമകൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത്. MetroMatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.